ഹലോ, വെൽക്കം ടു ഓച്ചിയം സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്ന് ഒരു ഡെക്കറേറ്റിംഗ് ട്രിക്സിന്റെ വീഡിയോ ആണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. കുറേ പേര് ചോദിച്ചിരുന്നു അതുപോലത്തെ കണ്ടന്റ് ഇനിയും ആഡ് ചെയ്യുമെന്ന്. അപ്പം അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ 5 ട്രിക്സ് ടു മേക്ക് യുവർ ഹോം ബ്യൂട്ടിഫുൾ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് ഒരു ബേസിക്സ് ഡെക്കറേറ്റിംഗ് വീഡിയോ ആണ്. ഈ വീഡിയോ ഇസ് ഗോണ് സെർവ് ആസ് എ റിമൈൻഡർ ഫോർ പീപ്പിൾ ഹു ഡു ദിസ് ഓൾ ദ ടൈം ബട്ട് സബ് കോൺഷ്യസ്ലി, അല്ലെങ്കിൽ ഒരു ന്യൂബിക്ക്, അല്ലെങ്കിൽ ഫോർ സംബഡി ഹു സീസ് ഓൾ ദീസ് ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് ഹോംസ് ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ ഫേസ്ബുക്കിലും എല്ലാ ബ്ലോഗുകളിലും വെബ്സൈറ്റിലൊക്കെ. എന്നിട്ട് ദേ ഗെറ്റ് ഇൻറ്റിമിഡേറ്റഡ് ബൈ ഓൾ ദ തിങ്സ് ആർ ഗോയിങ് അറൌണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് യുവർ ഹോം, ഡു വാട്ട് എവർ യു ലൈക്ക്. ഇതൊക്കെ ഈ ജനറൽ റൂളുകളൊക്കെ പറയുന്നത് ഇറ്റ് വിൽ ഓഫ് കോഴ്സ് ഹെൽപ്പ് യു, എന്താ പറയുക, ഡിസൈൻ എ സ്പേസ് ഇൻ എ മോർ കൊഹസീവ് വേ. പക്ഷേ ആഫ്റ്റർ ഓൾ നിങ്ങൾക്ക് ആ ഒരു ടൈപ്പ് സാധനം ഇഷ്ടമല്ലെങ്കിൽ ഫീൽ ഫ്രീ ടു ചേഞ്ച് ഇറ്റ് ബിക്കോസ് ദാറ്റ്സ് യുവർ ഹോം, റൈറ്റ്? അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഫസ്റ്റ് ട്രിക്ക്, റൂൾ ഓഫ് ത്രീ. ഇത് റൂൾ ഓഫ് ത്രീ, റൂൾ ഓഫ് ഫൈവ് എന്നും പറയും. ബേസിക്കലി എന്താ ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഗ്രൂപ്പിംഗ് ഡെക്കറേറ്റിംഗിന് വേണ്ടിയിട്ട് നമ്മൾ ടേബിളിലോ എവിടെയാണ് വെച്ചാൽ ഒരു ഗ്രൂപ്പിംഗ് ക്രിയേറ്റ് ചെയ്യുമ്പം, അല്ലെങ്കിൽ വാളിൽ പിക്ചേഴ്സ് ഹാങ് ചെയ്യാനൊക്കെ ആണെങ്കിൽ, ഓഡ് നമ്പേഴ്സ് വർക്ക് ബെസ്റ്റ്. ഇതിപ്പോൾ ഗോസ് അഗേൻസ്റ്റ് ദ ടിപ്പിക്കൽ ലോജിക് വേർ നമ്മൾ വിചാരിക്കും രണ്ട് സാധനം വെച്ച് കഴിഞ്ഞാൽ സിമെട്രിക്കൽ ആണ്, ബാലൻസ്ഡ് ആവുന്നു. പക്ഷേ അല്ല, തേർഡ് സാധനം വരുമ്പോഴാണ് അതിനൊരു കംപ്ലീറ്റഡ് കൊഹസീവ് ലുക്ക് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു ട്രയാങ്കിൾ പോലത്തെ ഷേപ്പ് വരികയാണെങ്കിൽ വിഷ്വലി അതാണ് ഇതിന് ഓഡ് നമ്പേഴ്സ് വെക്കണം എന്ന് പറയുന്നത് കേട്ടോ. വേറെ ഒരു കാരണം കൂടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് വരുമ്പം ഒരു കപ്പിളായി തോന്നും, മൂന്ന് വരുമ്പോൾ അതൊരു കളക്ഷനായി തോന്നും. ഈ ഒരു ഫോട്ടോയിലും നിങ്ങൾക്ക് ആ റൂൾ ഓഫ് ത്രീ ശരിക്കും മനസ്സിലാവാൻ പറ്റും. ആ ചുമരിലെ രണ്ട് പെയിന്റിങ്സ് വണ്ണും ടൂവും ആണ്, ആ ചെടിയാണ് മൂന്നാമത്തെ ഈ ഒരു കോർണറിൽ. ഇത് ഞങ്ങളുടെ ക്രിസ്മസ് ഡെക്കറേഷൻ ഞാൻ ചെയ്തതാണ് ഞങ്ങളുടെ മാന്റിൽ. അഗൈൻ ഹിയർ ആ ബുക്ക് ഹൈറ്റിന് വേണ്ടിയിട്ടാണ് ആ ലാൻറ്റേണും ബുക്സും അപ്പോൾ ഒരു ബ്ലോക്കായി. അടുത്ത് വെച്ചേക്കുന്ന ആ ഒരു ക്രിസ്മസ് സീനറി കുപ്പിയിലുള്ളത് രണ്ടാമത്തത്, ആ റെയിൻഡിയർ മൂന്നാമത്തെ. ട്രിക്ക് നമ്പർ ടു, കീപ് ദി ഐ മൂവിങ്. ഇത് ഞാൻ പലതവണ എൻ്റെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു എളുപ്പമുള്ള ഒരു ഡെക്കറേറ്റിംഗ് ട്രിക്കാണ്. കീപ് ദി ഐ മൂവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ മുറി എടുക്കുകയാണെങ്കിൽ, ഇത് ഞങ്ങളുടെ ലിവിംഗ് റൂമാണ്. ഈ മുറിയിലെ ഫോക്കൽ പോയിന്റ് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ആർട്ടാണ്. ഇത് വലിയൊരു പീസാണ്, ഈ ചുമര് നിറച്ചും അത് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ കയറിയ ഉടനെ തന്നെ ആദ്യം ഇതിലേക്കാണ് കണ്ണ് പോവുക. ദാറ്റ്സ് വൈ ഇറ്റ്സ് എ ഫോക്കൽ പോയിന്റ്, റൈറ്റ്? അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മുടെ കണ്ണ് പോകുന്നത് അടുത്ത ഈ ലാമ്പിലേക്കോ, അല്ലെങ്കിൽ ആ സൈഡ് പോകണമെങ്കിൽ ആ ലാമ്പിലേക്കോ ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത സ്ഥാനത്തിലേക്ക് പോകും, ഇവിടെയിരിക്കുന്ന സ്ഥാനത്തിലേക്ക് പോകും, അല്ലെങ്കിൽ പില്ലോയിലേക്ക് വരും, ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോകും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകും, ഇവിടെ നിന്നും അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് അപ്പുറത്തേക്ക് പോകും. അതാണ് ഈ കീപ് ദി ഐ മൂവിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് ഇങ്ങനെ കണ്ണ് റെസ്റ്റ് ചെയ്യാനായിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ ആ ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ കീപ് ദി ഐ മൂവിങ് എന്നുള്ള ഈ ഫ്ലോ വരുന്ന സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് രണ്ട് തരത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഹൈറ്റ് വേരിയ. ഇപ്പം ഞാൻ ഇപ്പം തന്നെ ഫോർ എക്സാമ്പിൾ ഈ ഇത് തന്നെ എടുക്കാൻ പോകുക. ഈ പെയിന്റിങ് ഞാൻ പണ്ടത്തെ വീഡിയോ പറഞ്ഞിരുന്നു, നമ്മൾ ഐ ലെവലിലാണ് ഹാങ് ചെയ്യേണ്ടതെന്ന്. ഐ ലെവൽ തന്നെയാണ് ഹാങ് ചെയ്തേക്കുന്നത്, ബട്ട് ഇറ്റ്സ് എ ബിഗ് പീസ്, റൈറ്റ്? അപ്പോൾ ഇറ്റ്സ് പെട്ടി ടോൾ. അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഹൈറ്റ് വേരിയേഷൻ വരുന്നത് ഈ ലാമ്പാണ്. ഈ ലാമ്പിൽ നിന്ന് അടുത്ത ഹൈറ്റ് വേരിയേഷൻ വരുന്നത് ഇങ്ങോട്ടേക്കാണ്. അത് കഴിഞ്ഞ് അടുത്ത കണക്ഷൻ ദേ ഇവിടേക്കായി. അപ്പോൾ കാരണം ആ കണ്ണിന് പെട്ടെന്ന് ജാറിങ് അല്ല, ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കും ഇത് ഇറ്റ്സ് നോട്ട് എ ഡ്രോപ്പ്, ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫ്ലോ. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ തന്നെ ഇങ്ങനെ മൂന്ന് സാധനം വെച്ചിട്ട് തൊട്ടപ്പുറത്ത് അടുത്ത ഹൈറ്റിലേക്ക് അങ്ങനെ പോവുകയാണ്. സെയിം തിങ് ഈ ഒരു ടേബിളിന് മുകളിലും കണ്ടല്ലേ, ഓൾമോസ്റ്റ് ഒരേ ലെവലിലാണ് ഈ നമ്മുടെ പില്ലോൻ്റെ ഹൈറ്റും ഈ പൂവ് വാസ് വെച്ചേക്കുന്നത്. അതിൽ നിന്ന് ഗ്രാജ്വലി നമ്മുടെ ഐ ഓരോരോ സ്ഥലത്തേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരേ കളർ യൂസ് ചെയ്യുക. കളർ എന്ന് പറഞ്ഞാൽ സെയിം ഷെയ്ഡല്ല ഉദ്ദേശിക്കുന്നത്, ഒരു കളറിന് തന്നെ പല പല ഷെയ്ഡ്സ്, ദാറ്റ് കീപ്സ് തിങ്സ് ഇൻട്രസ്റ്റിംഗ്. ഫോർ എക്സാമ്പിൾ ഇത് അഗൈൻ ഇത് തന്നെ ഞാൻ പറയുകയാണ്, ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഈ പെയിന്റിങ്ങിൽ കുറേ റെഡിൻ്റെ ടോൺസ് ഉണ്ട്. അപ്പോൾ ആ ഐ എം പ്ലേയിങ് ഓഫ് ദ റെഡ് ടോൺ വിത്ത് മൈ പില്ലോസ്. റസ്റ്റും ഉണ്ട് കണ്ട, ബിക്കോസ് ആ ഫ്രെയിമിൽ തന്നെ ആ റസ്റ്റ് കളർ കുറേ പിക്കപ്പ് ചെയ്തു. ആ റസ്റ്റ് ഈ പില്ലോയിലും ഉണ്ട്, റെഡ് ഇവിടെയുണ്ട്. അത് കഴിഞ്ഞത് ഇവിടെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഈ ആക്സസറി റെഡാണ്.
അവിടെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ പുസ്തകങ്ങളും ഫോട്ടോ ഫ്രെയിമിലിരിക്കുന്ന ഫോട്ടോസും കുറെ റെഡാണ്. അവിടെ നിന്ന് റെഡ് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഈ കുതിരയും റെഡാണ്, റൈറ്റ്? സോ അപ്പോ ആ ഒരു കളർ കണ്ടിന്യൂസ്ലി റൂമിൽ കൂടി ഫ്ലോ ചെയ്യുന്നുണ്ട്. അതും നമുക്ക് ആ ഒരു കോഹിസീവ്നെസ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. കളർ ഫ്ലോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ള് അതേ കളർ വെക്കണം എന്നല്ല, സ്പ്രിങ്കിൾ ദ കളർ ത്രൂ ഔട്ട് ദ റൂം, ബിക്കോസ് അതും ആ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവരും. ഇത് ഞങ്ങളുടെ ലിവിംഗ് റൂം തന്നെയാണ്. ഞാന് ഫോളില് കളർ കുറേശ്ശെ മാറ്റി ഡെക്കറേറ്റ് ചെയ്തു. ഇത് ആക്ച്വലി ഇത്തിരി പഴയ ഫോട്ടോ ആണ്. അതാണ് ചുമരിലെ ആദ്യത്തെ പെയിന്റ് ആയിരുന്നു. അത് ഒരു യെല്ലോയിഷ് ടിഞ്ചിലുള്ള പെയിന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പെയിന്റിംഗിലും ആ യെല്ലോ റസ്റ്റ് ഓറഞ്ച് ഒക്കെ ടോൺസ് ഉണ്ട്. അതിൽ നിന്ന് പിക്കപ്പ് ചെയ്താണ് ഞാൻ ബാക്കിയുള്ള ഡെക്കോർ സാധനങ്ങൾക്ക്. ഇപ്പം പില്ലോന്റെ കവറും മാറ്റി യെല്ലോ കളറാണ് പില്ലോ. ആ മറ്റേ റസ്റ്റ് ടോൺസ് പിക്കപ്പ് ചെയ്യുന്ന പില്ലോകളും ഒരു ത്രോവും വെച്ചു. ആ ഫ്ലവർ വേസും മാറ്റിയിട്ട് അതിൽ സൺഫ്ലവർസ് വെച്ചു. അപ്പം അതും എല്ലാ യെല്ലോ കളറും എല്ലായിടത്തും ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ വെച്ചേക്കുന്ന ആക്സസറീസ് ആ റെഡ് കുതിരയെ മാറ്റിയിട്ട് ഇങ്ങനെ ഒരു വുഡൻ ഏർത്തി കളർ ടോണുള്ള ഒരു കുതിരയാണ്. വെച്ചേക്കുന്ന ബുക്കുകളും മാറ്റി ഞാൻ, ഇഫ് യു കെൻ ലുക്ക് അറ്റ് ആ ജോൺ ഗ്രിഷമിന്റെ ബുക്കിലൊക്കെ ഓറഞ്ച് കുറേശ്ശെ കുറേശ്ശെ അവിടെ ഇവിടെ ഒക്കെ പിക്കപ്പ് ചെയ്യുന്നുണ്ട്. സെയിം റൂം ബട്ട് ഡിഫറെന്റ് കളേഴ്സ് പാലറ്റിൽ നമ്മൾ ആ കളേഴ്സ് ഫോളോ ചെയ്തിട്ട് ആ കണ്ടിന്യൂറ്റിയും ഇതേ മുറിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ എക്സാമ്പിൾ തന്നെയാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്ത മോഡൽ ഹൗസിന്റെ പിക്ചർ ആണ്. ഇവിടെയും യു കെൻ സീ ആ ആക്സന്റ് കളേഴ്സ് ഓറഞ്ച്. ആ ഓറഞ്ച് പല സ്ഥലത്തും സ്പ്രിങ്കിൾ ചെയ്തിട്ടേക്കുന്നത്. ഇത് രണ്ടും ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആ കീപ് ദി ഐ മൂവിങ് ശരിക്കും വർക്ക് ചെയ്തിരിക്കാൻ പറ്റും. ട്രിക്ക് നമ്പർ 3, യൂസ് എ ട്രേ. ഇത് സ്പെസിഫിക്കലി നമ്മുടെ ടേബിളിന്റെ കോഫി ടേബിളിന്റെ മുകളിലുള്ള ഡെക്കറേറ്റിങ്ങിന് യൂസ്ഫുൾ ആയ ഒരു ട്രിപ്പാണ്. ഒക്കെ നമ്മൾ പല മാഗസീനുകളിലും എല്ലായിടത്തും കണ്ടിട്ടുണ്ട് നിറച്ച് സാധനം ടേബിളിന് മുകളിൽ വെക്കുന്നത്. ടേബിളിന് മുകളിൽ സാധനം ഇങ്ങനെ കുറേ വെക്കുന്നത് അതിനൊരു കണക്ഷൻ വേണം, ഇല്ലെങ്കിൽ കുറേ സാധനം നിറച്ച് വെച്ച പോലെ തോന്നും. ആ കണക്ഷൻ കൊണ്ടുവരാനായിട്ട് ഏറ്റവും എളുപ്പം, എസ്പെഷ്യലി ലൈക്ക് ഐ സെഡ്, ഫോർ പീപ്പിൾ ഹു ആർ ഓവർവെൽംഡ് ആൻഡ് ഡോണ്ട് നോ ഹൗ ടു സ്റ്റാർട്ട് ആൻഡ് വെയർ ടു സ്റ്റാർട്ട്, യൂസ് എ ട്രേ. എന്നു വെച്ചാൽ ട്രേ വരുമ്പം ആ ട്രേയിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ പറ്റുന്ന സാധനങ്ങൾ മതി, റൈറ്റ്? അപ്പം ആ അതൊരു കൺഫൈൻ സ്പേസ് ആയി നമ്മുടെ കോഫി ടേബിളിന് മുകളിൽ തന്നെ. അപ്പം ദാറ്റ് വിൽ കൈൻഡ് ഓഫ് ഹെൽപ്പ് യു നാരോ ഡൗൺ തിങ്സ് ആൻഡ് ഓൾസോ നോട്ട് ടു ഓവർ ക്രൗഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വെച്ചിട്ട് ആ ട്രേയിൽ ആക്സസറൈസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ റൂൾ ഓഫ് ത്രീയും ഹൈറ്റും മാറ്റിക്കഴിഞ്ഞാൽ അഗൈൻ ഇറ്റ് വിൽ ബ്രിങ് എ കോഹിസീവ് ലുക്ക്. വേറൊരു എക്സാമ്പിൾ ട്രേ യൂസ് ചെയ്തേക്കുന്നത് ഇതാണ്. ഇത് ആക്ച്വലി നേരത്തെ പടത്തിൽ കണ്ട അതേ ഓറഞ്ച് ട്രേ ആണ്. ഇതായിരുന്നു അതിന്റെ ഒറിജിനൽ കോലം. അതിനെ പെയിന്റ് ചെയ്തിട്ട് മറ്റേ ഓറഞ്ച് ആക്കിയതാണ്. ഇതിൽ ആ രണ്ട് കാൻഡിൽ സ്റ്റിക്സ് ആണ്, 1, 2, ആൻഡ് ദെൻ ദ തേർഡ് വൺ ഇസ് ദ വാസ്. ട്രെയിനിന്റെ ഉള്ളിൽ മുഴുവൻ ഫില്ലേഴ്സ് ആണ്. അത് ചുമ്മാ ഞാൻ ആ കളറിനെ കുറച്ചുകൂടി കണ്ടിന്യൂറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്താണ്. ഇത് എന്റെ അടുത്തുള്ള ഒരു ഓവൽ ഷേപ്പ് ട്രേ. എന്റെ ഫാമിലി റൂമിന്റെ ടൂർ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ചെയ്യാം. ഇത് അവിടുത്തെ കോഫി ടേബിളിന്റെ മുകളിൽ വെച്ചേക്കുന്ന ട്രേ ആണ്. ഇതിന്റെ ഐ ടുക്ക് ഇറ്റ് വൺ സ്റ്റെപ്പ് ഫെർദർ ആൻഡ് ഐ കമ്പൈൻഡ് ടു ട്രേസ് ഇൻ ഹിയർ. പക്ഷെ ടു ട്രേ കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ വേറൊരു ബ്ലോക്കുമായി മൂന്നെണ്ണമായി ഈ ഒരു ടേബിളിന്റെ മുകളിൽ. ആ റൂൾ ഓഫ് ത്രീ എല്ലാം അതേ ലോജിക്കാണ്. ചങ്ക് ചങ്ക് ആയിട്ടാണ് ഇവിടെ ഞാൻ എന്റെ വിഷ്വലൈസ് ചെയ്തേക്കുന്നത്. എന്നുവെച്ചാലാണ്ട് എല്ലാ സാധനവും കൗണ്ട് ചെയ്തിട്ട് 9 അല്ല യൂസ് ചെയ്തേക്കുന്നത്. ദിസ് ഇസ് ലൈക്ക് 3 blocks ഓൺ ദിസ് ടേബിൾ. അപ്പം അത് ആ റൂൾ ഓഫ് ത്രീയിൽ അതും ഫോളോ ചെയ്തു, ഹൈറ്റ് വേരി ചെയ്തു. ഇറ്റ് ഓൾ ബ്രിങ്സ് കോഹിസീവ്നെസ്. ട്രിക്ക് നമ്പർ 4, യൂസ് ഗ്രീനറി. ഇതൊരു ഷുവർ ഫയർ വേ ആണ് നമ്മുടെ വീട് ഒരു എന്താ പറയുക നല്ല വാമും കൂസി ആയിട്ട് തോന്നാനായിട്ടുള്ള ഒരു ഭയങ്കര എളുപ്പമുള്ള ട്രിക്കാണ്. ആർക്കും ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണ്. എൻ്റെ വീട്ടിൽ നിങ്ങൾ എന്തായാലും ഇൻഡോർ പ്ലാന്റ് വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അറിയാം എന്തോരം ചെടി ഉണ്ടെന്ന്. അപ്പം അത്രയും ചെടി വെക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു മുറിയിൽ ഇടയ്ക്കിടയ്ക്ക് ലിവിങ് ഗ്രീൻ തിങ്സ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ബ്രിങ്സ് ഇൻ എ ലോട്ട് ഓഫ് പോസിറ്റീവ് എനർജി ആൻഡ് ഓൾസോ മേക്സ് യു ഹോം ബ്യൂട്ടിഫുൾ. ബിക്കോസ് ഗ്രീൻ എന്ന് പറഞ്ഞ കളറ് ബാക്കിയുള്ള കളർ ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറാണ് ഗ്രീൻ. അത് കാരണം ആ ഒരു ഇലയോ ചെടിക്കോ വാട്ട് എവർ ഇറ്റ് ഈസ്, റൈറ്റ്, അത് കൊണ്ടുവരുമ്പം വി ആർ ആഡിങ് ടെക്സ്ചർ ഓൾസോ ടു ദ റൂം. ഇഫ് യു ഡോണ്ട് ഹാവ് എ ഗ്രീൻ തംബ്, ഞാൻ പണ്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഇൻഡോർ പ്ലാന്റ്സ്, അത് ലിങ്ക് ചെയ്യാം ഞാൻ. അപ്പം ദർ ആർ സം പ്ലാന്റ്സ് ദർ ആർ വെരി ഹാർഡ് ടു കെയർ, അങ്ങനത്തെ ഇൻഡോർ പ്ലാന്റ്സ് ഗ്രോ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഇടയിൽ കുറച്ച് ഫേക്ക് സാധനം വെക്കുക, ഫേക്ക് പ്ലാന്റ്സ്. ഞാൻ ഒരു എക്സാമ്പിൾ ഇപ്പം തന്നെ കാണിച്ചത് എൻ്റെ അടുത്ത് ഈ സൈഡിലിരിക്കുന്ന ഇത് ഒരു ഫേക്ക് ചെടിയാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു ചെടി ബാക്കിയുള്ള ലിവിങ് ഗ്രീൻ സാധനങ്ങളുടെ കൂടെ വയ്ക്കുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് മനസ്സിലാവില്ല, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല ഇത് ആർട്ടിഫിഷ്യൽ ചെടിയാണെന്ന്. വേറെ കാര്യം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലുക്ക് കണ്ടിന്യൂസ്ലി ആ ഗ്രീൻ ഇത് കൊണ്ടുവരാനും പറ്റും നമുക്ക് ഈ മുറിയിൽ കേട്ടോ. ഇത് എസ്പെഷ്യലി വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടഫായിട്ടുള്ള സ്പോട്ട് ഈ ഒരു കോർണറിൽ എനിക്ക് ലൈറ്റ് വളരെ കുറവാണ്. കാരണം കുറച്ച് ചെടികൾ മാത്രമേ ഇവിടെ ഗ്രോ ചെയ്യുള്ളൂ, അതും ഗ്രീനായിട്ട് നിൽക്കുകയില്ല. അത് കാരണമാണ് ഞാൻ ഈ ഫേക്ക് സാധനം വെച്ചേക്കുന്നത്.
അതേപോലെ തന്നെ ഞാൻ ഇതേ സ്ട്രാറ്റജി ഞങ്ങളുടെ ലിവിംഗ് റൂമിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്താ വെച്ചാൽ എന്റെ ഷെൽഫിൽ മൂളത്തെ ഭാഗമൊക്കെ വെള്ളം ഒഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും അവിടെ കയറി വെള്ളം ഒഴിക്കണ്ടേ. കാരണം ആ മുകളിലിരിക്കുന്ന ഷെൽഫിലുള്ള ചെടികളൊക്കെ ഫേക്കാണ്, വേറെ താഴെ ആൾക്കാർ കാണുന്നതൊക്കെ റിയലാണ്. അല്ലെങ്കിൽ നമ്മൾക്കിപ്പം ചെടി അല്ലെങ്കിൽ യു കെൻ ആഡ് ഫ്ലവേഴ്സ്, റൈറ്റ്? ഫ്രഷ് ഫ്ലവേഴ്സ് എപ്പോഴും നല്ലതാണ്. ഇത് വൈദ്യവേ എന്റെ ഗാർഡനിലെ ലില്ലിയാണ്, നല്ല മണമാണ് ഓറിയന്റൽ ലില്ലി. അപ്പൊ അങ്ങനെ നമുക്ക് ഫ്ലവേഴ്സും മുറിച്ച് വെക്കുകയും ചെയ്യാം. ദാറ്റ് ഓൾസോ ആഡ്സ് സോ മച്ച് വാർംത്ത് ടു ദ റൂം. ഈ ഒരു ഫോട്ടോ എന്റെ ഫാമിലി റൂമിലാണ്. നമ്മൾ പറഞ്ഞ ട്രിക്കുകൾ പലതും യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇതില് അഗൈൻ ഐ യൂസ് ദ ട്രേ. ട്രേയിന്റെ മുകളിലിരിക്കുന്ന ഫ്ലവർ ബേസും ആ മാന്റലിന്റെ മുകളിലിരിക്കുന്ന ഫ്ലവേഴ്സും ഒക്കെ ഫേക്ക് ആണ്. പക്ഷെ ആ ഒരു ഗ്രീനറിയും ആ ലിവിംഗ് ഫീലിംഗും ആ പൂക്കള് കൊണ്ടും പ്ലാസ്റ്റിക് എല്ലാം കൊണ്ടും നമുക്ക് വരുത്താൻ പറ്റും കണ്ടോ. പിന്നെ വേറെ കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യെല്ലോ എന്ന കളറാണ് ഇവിടെ ആക്സെന്റ് കളറായി കൊടുത്തേക്കുന്നത്. അത് പല സ്ഥലങ്ങളിലായിട്ട് കുറേശ്ശെ കുറെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് കണ്ടിന്യൂറ്റി ഉണ്ട്. പിന്നെ ഹൈറ്റ് ഇസ് വേരിഡ്. ആ മാന്റലിൽ കണ്ടില്ലേ, ആദ്യം ഇപ്പർ സൈഡിൽ നിന്ന് പിന്നെ പടത്തിലേക്ക് പോയി അടുത്ത സൈഡിലേക്ക് വന്നു, അതിന്റെ ട്രാൻസിഷൻ താഴെ പില്ലോയിലേക്ക്, പില്ലോന്ന് നമ്മൾ ആ വേസിലേക്കാണ് നമ്മുടെ ഐ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് യെല്ലോ തന്നെയാണ് ഇവിടെയും ആക്സെന്റ് കളർ. ഇത് എന്റെ ഗസ്റ്റ് ബെഡ്റൂമിലെ ഒരു കോർണർ ആയിരുന്നു. ഇവിടെയും റൂൾ ഓഫ് ത്രീ യു ക്യാൻ സീ, ആൻഡ് ഓൾസോ യു ക്യാൻ സീ ഹൗ ഐ യൂസ് ദ കളേഴ്സ്. ഇവിടുത്തെ ആക്സെന്റ് കളേഴ്സ് ബ്ലൂവും യെല്ലോ ആയിരുന്നു. അപ്പം ആ ചെയറിലെ അപ്പോൾസ്റ്ററിയിലും ബ്ലൂ യെല്ലോ ഉണ്ട്. ആ വാസില് വച്ചേക്കുന്ന ചെടി അഗൈൻ ഇറ്റ്സ് എ ഫേക്ക് പ്ലാന്റ് ഫ്രം ഐക്കിയ. വാസില് ആ ബ്ലൂ പിക്കപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ അടുത്ത് വെച്ചേക്കുന്ന സൈഡ് ടേബിൾ പോലെ യൂസ് ചെയ്തേക്കുന്ന നിങ്ങളത് കണ്ടിട്ടുണ്ട്, പഴയ ലാഡ്കാൻ ആണ്, അതിലും ആ യെല്ലോ പിക്കപ്പ് ചെയ്യുന്നുണ്ട്. ട്രിക് നമ്പർ 5, യൂസ് പേഴ്സണൽ ഐറ്റംസ്. ഇത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇപ്പോൾ ഒരു വീട് ശരി ഒരു എന്താ പറയുക ഫർണിച്ചർ ഷോറൂമിനെ പോലെയോ മോഡൽ ഹൗസിനെ പോലെയോ ആക്കി വെക്കുന്നതിൽ ഐ മീൻ വെക്കാൻ പറ്റില്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഒരു കണക്ഷൻ ഇല്ല അതിൻ്റെ ഉള്ളിൽ അല്ലേ. നമ്മളെ പേഴ്സണൽ നമുക്ക് ബന്ധപ്പെട്ട എന്തെങ്കിലും സ്റ്റോറിയുള്ള കാര്യങ്ങൾ വീട്ടിൽ വെച്ചാലാണ് പിന്നെയും ദ ഹോം വിൽ ബിക്കം വാം, ബിക്കോസ് എൻ്റെ ഹോൾ ബ്ലോഗിൻ്റെയും ചാനലിൻ്റെയും ബേസിസ് അതാണ്, വാട്സ് എ ഹോം സ്റ്റോറി, ബിക്കോസ് എവറി ഹോം ഷുഡ് ടെൽ എ സ്റ്റോറി, റൈറ്റ്, അബൌട്ട് ദ പീപ്പിൾ ഹു ലിവ് ദേർ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പല പല ഓരോരോ ഡെക്കറേറ്റിംഗ് ടെൻസ് വരും. ആ ഡെക്കറേറ്റിംഗ് ടെൻസ് ഉള്ള സാധനങ്ങൾ വീട്ടിൽ വാങ്ങിച്ച് വെക്കേണ്ട എന്നല്ല പറയുന്നത്, പേഴ്സണൽ സാധനം മാത്രമേ പാടുള്ളൂ എന്നല്ല. ഇറ്റ് ഷുഡ് ബി എ ഗുഡ് മിക്സ് ഓഫ് ബോത്ത്, റൈറ്റ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഈ കുതിര ഇതൊരിടയ്ക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു. ഇങ്ങനത്തെ കുതിര മിങ് സ്റ്റൈലുള്ള കുതിരയ്ക്ക് അന്ന് ഇങ്ങനെ പറയണേ. അതിന്റെ സ്ട്രക്ചർ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഇത് റെഡാണ്, എന്റെ ഈ ഒരു കോഹെസിവ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ആ ഫ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റെഡ് ഇവിടെ കറക്റ്റ് ആയിട്ട് പോകും. അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. ഇവിടെ വെച്ചേക്കുന്ന വേറൊരു സാധനം ഈ ഒരു ക്രിസ്റ്റലാണ്. ഇതിപ്പം ഞങ്ങൾ ലുഡേ ക്യാവൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് കേവ് ഉണ്ട്. അവിടെ പോയപ്പം അച്ഛനും അമ്മയും പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുത്ത ഒരു സാധനമാണ്. അപ്പം ദിസ് ഇസ് ദ പേഴ്സണൽ കണക്ഷൻ ഹിയർ. അതല്ലാണ്ട് ഓഫ് കോഴ്സ് നിങ്ങൾ എൻ്റെ ഹോം ടൂർ കണ്ടുണ്ടാവില്ല, ഇഷ്ടമാതിരി സാധനങ്ങളുണ്ട് ഇവിടെ. ഞങ്ങൾ പല പല പേഴ്സണൽ ഞങ്ങളുടെ സ്റ്റോറി പറയുന്ന പല പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ ട്രിപ്പിന് പോയപ്പോൾ കളക്ട് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ. ഓൾ ഓഫ് ദീസ് പേഴ്സണൽ ടച്ചസ് മേക്ക് ദ ഹോം യുവർ റൂം. ഇങ്ങനെ പേഴ്സണൽ സാധനങ്ങൾ ആഡ് ചെയ്യുന്നതിന് വേറൊരു പ്ലസ് എന്താ അറിയോ, നമ്മളിപ്പോൾ ഗസ്റ്റ് വരുമ്പം ദേ സീ സംതിങ് അൺയൂഷ്വൽ ഓക്കെ എന്താണ്, അപ്പോൾ ഇറ്റ് ബിക്കംസ് എ കോൺവെർസേഷണൽ ഐറ്റം, റൈറ്റ്? അതും ഒരു നല്ലൊരു പ്ലസ് പോയിന്റ് ആട്ടാണ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ ടു യു. നിങ്ങൾക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ വല്ല ട്രിക്സോ ടിപ്സോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.